ഹായ്. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. കേച്ചേരി വരെയാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ബ്രൈജോ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. ബ്രൈജോ ചേട്ടൻ, ഞാൻ ബ്രൈജോ ബ്രോ എന്ന് സ്നേഹത്തോടുകൂടി വിളിക്കും. അപ്പോൾ ബ്രൈജോ ബ്രോയുടെ വീട്ടിലേക്ക് നമ്മൾ പോവാണ്. ബ്രൈജോ ബ്രോൻ്റെ വീട്ടിൽ ഗപ്പി ഫാം ഉണ്ട്. അപ്പോൾ ഗപ്പി ഫാം കാണണം, മീൻ വാങ്ങിക്കണം, പിന്നെ ജസ്റ്റ് ഒരു ഔട്ടിങ് ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ സമയം 9:30 ആയിട്ടുണ്ട്. 9 മണിയാകുമ്പോഴേക്കും റെഡി ആയിട്ട് വണ്ടിയിൽ കയറണം എന്നാണ് ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ 9:30 ആയിട്ട് അവളെ കാണാനില്ല. ഞങ്ങളിത് ഈ വണ്ടിയിൽ നിന്ന് ബോറടിക്കുന്നുണ്ട്. ഹാപ്പി ബോറടിക്കണ്ട. എന്താണ് യുവർ മദർ ഇങ്ങനെ? അവൾ പറഞ്ഞിട്ടും കാര്യമില്ല. കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്തപ്പോഴേക്കും നേരം വഴിക്ക്. അപ്പോൾ അവളിപ്പോൾ വരുമെന്ന് വിചാരിക്കാം. ആൻഡ് ഫൈനലി ഇതാ ഉമ്മി എത്തിയിട്ടുണ്ട്. ബാക്കി അറിയിക്കോ എവിടെയായിരുന്നു ഞങ്ങൾ എത്ര നേരെ കാത്ത്. ഓ മൈ ഗോഡ്, റെസ്പോൺസിബിൾ മദർ. എന്തൊക്കെയാണ്? ഉണ്ണിക്ക് വെള്ളം, ഉണ്ണിക്ക് പാപ്പു, ആ സാധനങ്ങള്. ഓഹോ, യെസ്. അപ്പതേ അവളെ തീരുന്നുണ്ട് കേട്ടാ. ഏഹ്, ഇരുന്ന് ബോറടിച്ചു കേട്ടാ. പോവാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി ജേണി. പതിനെട്ടില് മെയ് മാസത്തിലാണെന്ന് തോന്നുന്നു യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ബ്രൈജോ ബ്രോനെ പരിചയം കേട്ടോ. അവിടെ നിന്ന് ഒരുപാട് യൂട്യൂബേഴ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കോൺടാക്റ്റുള്ള ആളാണ് ബ്രൈജോ ബ്രോ. ബ്രൈജോ ബ്രോന് ചാനൽ അന്നുണ്ടായിരുന്നു, ഇന്നും ചാനലുണ്ട്. ഇപ്പോൾ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, ആളുടെ പ്രൊഫഷൻ വെച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ് ആൾ റൺ ചെയ്യുന്നത്. അതായത് ഫിഷിൻ്റെ ആൾ ഒരുപാട് ഫിഷിന് ഹോൾസെയിലായിട്ട് ഡിസ്ട്രിബ്യൂഷനും പിന്നെ പുറത്തേക്ക് മുംബൈ ഡൽഹി ബാധിയൊക്കെ അയറ്റയക്കുന്ന പരിപാടികളൊക്കെയാണ് ആൾക്കുള്ളത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ പുള്ളിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് പുള്ളിയുടെ പരിചയം. ഇപ്പോൾ ഒരു 3.5 കൊല്ലത്തോളം ആയുള്ള പരിചയമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കും. കണ്ടിട്ട് കുറേ നാളായിട്ടാണ്, കണ്ടിട്ട് 2 കൊല്ലത്തോളം ആയിട്ടുണ്ടാവും. കണ്ടിട്ട് ചിലപ്പോൾ അന്ന് കണ്ടതായിരിക്കും. അതിന് ശേഷം എന്നൊരുവിടെ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ചിലപ്പോൾ പുള്ളിയോട് ചോദിച്ചു, പുള്ളിക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ കുറേ നാൾക്ക് ശേഷം കാണാൻ പോകണം കേട്ടോ. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. കൈപ്പറമ്പ് നിന്ന് റൈറ്റ് എടുത്ത് പോകണം എന്നാണ് പറഞ്ഞത്. മാപ്പ് ഇട്ട് വന്നിട്ടുണ്ട്. കൈപ്പറമ്പ് നിന്ന് റൈറ്റ് എടുത്ത് പോകണം എന്നാണ് പറഞ്ഞത്. കൈപ്പറമ്പ് എത്താറായിട്ടുണ്ട്. അപ്പതേ നമ്മൾ തീരുന്നുണ്ട്. ഇറങ്ങല്ല നമുക്ക്. ബ്രൈജോ ബ്രോയുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബ്രൈജോ ബ്രോ, അപ്പോ ബ്രൈജോ ബ്രോനെ പറ്റി ചെറിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആളിട്ട. ഓക്കെ, താങ്ക് യു. നമ്മൾ എത്ര നാളെ കണ്ടിട്ട് ഏകദേശം? എന്റെ കല്യാണത്തിന്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ കൊച്ചായി. പക്ഷേ ചാറ്റിങ്ങും ഫോണിലേക്ക് വല്ലപ്പോഴൊക്കെ വിശേഷം പറയാറുണ്ട്. യൂട്യൂബിന്റെ ഡൗട്ടുകളൊക്കെ ഞാൻ വിളിക്കാറുണ്ട്. പുലിയാണ് ചാരന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. ഏകദേശം 130,000 സബ്സ്ക്രൈബേഴ്സിലായി. നമ്മൾ വെറും ശിശു, വെറും 2,000 സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് കിടക്കുന്ന നമ്മുടെ ചെറിയ ചാനൽ, കുഞ്ചാനല്. അപ്പോ നമ്മുടെ എടുത്തൊരു മീൻ ഉണ്ടായിരുന്നു. നമ്മളെ അറ്റുനോട്ടൊരു മീൻ വാങ്ങിച്ചിരുന്നു മാത്തൻ. ആ മീൻ കഴിഞ്ഞ ദിവസം ചത്തു. നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കാര്യമായിട്ട് തന്നെ നോക്കിയിരുന്നു, പക്ഷെ എന്താണെന്ന് അറിയില്ല, ചത്തു. എന്തായിരിക്കും? ആയിരിക്കാം, നമ്മൾ ഇട്ടോട്ട് ഈച്ചയുടെ ആയിരിക്കാം. പിന്നെ മീൻ്റെ പ്രശ്നമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ അത് മേടിച്ച് ഫിഷിന് ചിലപ്പോൾ അസുഖം ഉണ്ടായിരിക്കാം. അതല്ലാന്നെങ്കിൽ വെള്ളത്തിന്റെ കുറച്ച് നാൾ നിന്ന്, 4 മാസത്തോളം നിന്നു. എന്നാ പിന്നെ മേടിച്ചതിന്റെ കുഴപ്പമില്ല, നോക്കിയാൽ പ്രശ്നമാണ്. നമ്മൾ വെള്ളം മാറ്റുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം മാറ്റും, തീറ്റ കൊടുക്കും. തീറ്റ കൂടുതൽ കൊടുത്താൽ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതെ, ചിലപ്പോ അതൊക്കെ ആയിരിക്കാം. ഇങ്ങനെ ഓരോ പാഠങ്ങളൊന്നും പഠിക്കുന്ന അങ്ങനെ നമ്മുടെ മാത്തിൻ ചത്തു പോയിട്ടാ. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് വിഷമമായത് തീർന്നു, അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പുതിയ മീൻ മേടിക്കുകയാണ്. അപ്പോൾ ഒരു പുലിയുടെ അടുത്ത് തന്നെ നമ്മൾ വന്നിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാനും നല്ല അടിപൊളി മീൻ സെലക്ട് ചെയ്ത് വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. മീൻ ആണോ? ബ്രൈജോ ബ്രോയുടെ വീടിൻ്റെ മുകളിലാണ് കേട്ടോ സെറ്റപ്പ് വരുന്നത്, അല്ലേ? ചെറിയൊരു സെറ്റപ്പ്. ഇവിടുത്തെ 2 സെറ്റപ്പ് ഉണ്ട് ബ്രൈജോ ബ്രോന്. ഇത് വീടിൻ്റെ മുകളിലുള്ള സെറ്റപ്പ്. പിന്നെ എവിടെയുള്ളത്? മെഡിക്കൽ കോളേജിൻ്റെ അവിടെ സെറ്റപ്പ് ഉണ്ട്. ആപ്പിളിന് അപ്പിളേക്കും സാധനം കിട്ടിയിട്ട. അവൾക്ക് ഒരു ടോയ് കിട്ടി, അപ്പൊ കളിച്ചോണ്ടിരിക്കാണ്. പേര് യൂണീക്ക് അല്ലേ? അല്ലേ, അതിന്റെ കാര്യം പറഞ്ഞാ കേട്ടോ. ബ്രൈജോ എന്നുള്ളത് മമ്മിയുടെ പേര് ബ്രൈറ്റി, പപ്പയുടെ പേര് ജോബ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോർമുല വെച്ചിട്ട് BRIJO ബ്രൈജോ
ജോബ് കിട്ടും. പിന്നെ എസ് എസ് എൽ സി എത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞു ബി ആർ ഐ ജെ എന്ന് പറഞ്ഞാൽ ബ്രിജോ എന്ന് വായിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഐ മാറ്റി വൈ ആക്കി. വൈ മാറ്റിപ്പോ പിന്നെ വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല. റയറസ്റ്റ് ആയിന്ന് പറയാം. ശരിയാണ്, ഞാനും കേട്ടിട്ടില്ല. മോള് കേട്ടിട്ടുണ്ടോ ബ്രിജോ? കേട്ടിട്ടില്ല. എന്താണ് അലമ്പുണ്ടാക്കണോ? ഇത് നമ്മള് തുടങ്ങിയ ഒരു സെറ്റപ്പാണ്. ഇവിടെ തുടങ്ങി ഇതിൽ നിന്ന് കിട്ടിയ ചെറിയ വരുമാനം വെച്ചിട്ട് ചെലവുകൾ കഴിഞ്ഞ് പോയി വന്ന്, പിന്നെ വേറൊരു ഫാം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതില് കുറച്ച് ഫണ്ടിങ് ഇഷ്യൂ വന്നു. സ്വാഭാവികമായിട്ട് വരില്ലോ, എന്തൊരു ബിസിനസ് തുടങ്ങുമ്പോഴും കൃഷി തുടങ്ങുമ്പോഴും നഷ്ടങ്ങളൊക്കെ വരും. ഇപ്പൊ അത് സെറ്റായി. ഒരു കഴിഞ്ഞ ലോക്ക്ഡൌൺ ഒക്കെ മുമ്പ് തുടങ്ങിയ വർക്കുകളാണ്. അവിടെ ഒറ്റ വെറൈറ്റി ആണ് ഉള്ളത്. മറ്റേ ചില്ലി റെഡ് എന്നൊക്കെ പറയും, ഈ ഇയറൊക്കെ നല്ല വെറൈറ്റിയാണ്. അതിന്റെ ഒരു 2,000-3,000 പീസ് പെർ മന്ത് പ്രൊഡക്ഷൻ ഉണ്ട്. ഇതൊക്കെ എവിടേക്കാണ് കൊടുക്കുന്നത്? നമ്മള് മെയിൻ ആയിട്ട് അത് നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. നോർത്ത് ഇന്ത്യക്ക് ഉണ്ട്, പിന്നെ ബോംബെ ബാംഗ്ലൂർ സൈഡേക്ക് ഉണ്ട്, ഗുജറാത്തേക്ക് ഉണ്ട്. അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രെയിൻസ് ആവശ്യമില്ല. ഓക്കെ, ഉള്ളത് കുറെ എണ്ണം വേണം. ഒരു 100, 500, 1,000 ഒക്കെ വെച്ച് വേണം. നമുക്ക് അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് കിട്ടുക. വില കുറവായിരിക്കും, മാർജിൻ കുറവായിരിക്കും. മാർജിൻ കുറവായിരിക്കും, പക്ഷെ കുറെ എണ്ണം പോകുമ്പോ നമുക്കൊരു സേഫ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു 50 മീൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്നത് കുറച്ചെണ്ണായിരിക്കും. ആ ക്വാളിറ്റി ഒക്കെ അനുസരിച്ച് 50 ഉണ്ടെങ്കിൽ 50 കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോ ഒരു കുറവായിരിക്കും പേഴ്സൻറ്റേജ്, അതിലത് കൂടുതലായിരിക്കും. രണ്ടും വേണം. ഇത് നമുക്കൊരു സന്തോഷമാണ്, അതുകൊണ്ടങ്ങനെ സുഖമായിട്ട് പോണം. അപ്പോ ഇതൊക്കെയാണല്ലോ വെറൈറ്റീസ്. ഇതൊരു 6-7 വെറൈറ്റി ആണ് ഇവിടെ ഉള്ളത്. ഇതിലിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗപ്പിക്കും എന്താ പറയാ, ഒരെണ്ണത്തിന് തന്നെ ഒരു 5-6 ടാങ്കുകൾ വേണ്ടി വരും സെപ്പറേറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സെറ്റപ്പിൽ അധികം നമുക്ക് വെറൈറ്റീസ് ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നത് വൃത്തിക്ക് വിടപ്പിനും ചെയ്യാന്നാ പറയാൻ പറ്റുള്ളൂ. ഇതെന്തിനാ ഇങ്ങനെ ഇട്ടേക്കണേ? അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇവരെ അറ്റാക്ക് ചെയ്യും, ഫീമെയിൽസിന്. അപ്പൊ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് പ്രസവിക്കുമ്പോ തന്നെ താഴത്തോട്ട് പോകാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ അടിയിലുണ്ടാവും. ഈ ഗ്യാപ്പിൽ കൂടെ കുഞ്ഞുങ്ങൾ താഴ്ത്തിക്ക് പോകും. പേരൻസ് ഫീമെയിൽസ് അവിടെ നിൽക്കും. ഓ, ഈ എന്നാ അങ്ങനെയാണ്? അതായത് കുട്ടികളെ അറ്റാക്ക് ചെയ്യും, കടിച്ചു തിന്നും മാന്യമായിട്ട്. അത് എന്താ പറയാ, കൊറേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിലും അതൊരു അവരുടെ ഒരു സ്വഭാവമാണ്. അപ്പൊ നമുക്ക് അതിലൂടെ നമുക്ക് ജെനറ്റിക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ബ്രീഡിംഗ് കേജ് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കും. ഈ കുഞ്ഞുങ്ങൾ തന്നെ കുറച്ചുകൂടി വലുതായി വരിക്കാം. ഇപ്പൊ ഈ ഒരു സൈസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഇതിൽ കുഞ്ഞിറങ്ങി ചെമ്പിന്, ഈ കുഞ്ഞുങ്ങള് അടുത്ത കുഞ്ഞുങ്ങളെ അടിക്കും. അപ്പൊ അതിനു മുമ്പ് ഈ സൈസ് ആകുമ്പോഴേക്ക് മാറ്റി ചെയ്യണം. അപ്പൊ അത് പണിയുണ്ട്. ടാങ്കുകൾ കുറെ വേണം ഒരു വെറൈറ്റിക്ക്. അല്ല, ഇതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ട് ഈ ഫാമിങ്ങിന്. അതായത് സൈഡ് ഇഫക്റ്റ് ഒന്നും വേറെ ഒന്നുമല്ല, ഈ ഫിഷ്, ഈ ഗപ്പി എന്ന് പറഞ്ഞ ഫിഷ് ഇല്ലേ, അത് ഏത് ഫിഷും ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് ചെയ്യേണ്ട പണി ഇന്നല്ല ഇപ്പൊ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായ? ഈ ഒരു ടാങ്കിൽ ഒരു 50 ഗപ്പി ഉണ്ട് ഇന്ന് വരിക. അതിൽ ഒരെണ്ണത്തിന് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ അത് ഒന്നിന് വന്നു കഴിഞ്ഞു ബാക്കി 49 വരെയുള്ള സാധ്യത ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ആ ടാങ്ക് മൊത്തം ട്രീറ്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ടാങ്ക് മൊത്തം പോവും. ഇവിടെ ഒരു ടാങ്കിൽ ഒരു 30-40 ഗപ്പി ഉണ്ടാവും. അവിടെ എന്റെ ഒരു ടാങ്കില് 400-500 ഗപ്പീസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഒരെണ്ണത്തിന് അസുഖം വരുമ്പോ അത്രയും പ്രയോറിറ്റി കൊടുക്കണം. കൊറിയർ അയച്ചിട്ടാണ് അയച്ചു കൊടുക്കുക. അപ്പൊ വേടിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന ആൾക്കാര് വളരെ കുറവാണ്. കാരണം ഞാൻ വല്ലപ്പോ ഫാമിന്റെ വർക്കിലായിരിക്കും, യൂട്യൂബ് വീഡിയോ പിടിക്കാൻ പോകുക, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവില്ല. അപ്പോ ആരെങ്കിലും പറഞ്ഞ മീൻ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും? കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. ഇവിടെ വന്നാലും നമ്മൾ ഉണ്ടെങ്കിൽ കൊടുക്കും, കുഴപ്പമില്ല. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ വിളിച്ചാൽ നമ്മൾ അയച്ചു കൊടുക്കും. എത്ര ദിവസം വരെ മീനിരിക്കും? ഫിഷ് അങ്ങനെ ഒരു കുഴപ്പം വരാറില്ല. ഒരാഴ്ച നമ്മളിപ്പോ ഓൾ ഇന്ത്യ തന്നെ കൊറിയർ അയക്കുന്നുണ്ട്. കൊറിയർ ആയിട്ട് ട്രെയിനിലൊക്കെ അയച്ചു, അല്ല പ്രൊഫഷണൽ കൊറിയർ അല്ലെങ്കിൽ ട്രെയിൻ ബൈ ട്രെയിൻ അയച്ചു കൊടുക്കാം. ഓൾ കേരളയാണെങ്കിൽ നമ്മളിപ്പോ എസ് ടി കൊറിയർ, പ്രൊഫഷണൽ കൊറിയർ ആണ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് ഈ ബ്രീഡിംഗ്, ഗപ്പി ബ്രീഡിംഗിന്റെ എല്ലാതും ചെയ്യുന്നത് ബ്രീഡേഴ്സ് എല്ലാവരും ചെയ്യുന്നത് കൊറിയർ ത്രൂ ആണ് എല്ലാവരുടെയും മെയിൻ സെയിൽ നടക്കുന്നത്. കാരണം ഇതിലിപ്പോ ഒരു 500 രൂപയുടെ ഗപ്പി ഉണ്ടെന്ന് മേടിക്കാം. അതിൽ നാട്ടിൽ ആരും മേടിക്കണമെന്നില്ല, പുറമെ നിന്ന് ആൾക്കാർ മേടിക്കുള്ളൂ. ഇവിടെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഉണ്ടായിക്കൊള്ളുന്നില്ല, പല പല ആൾ അല്ല, ബ്രീഡേഴ്സിന്റെ ചോയ്സ് അല്ലേ വരും. നമ്മുടെ ഈ ഒരു ഗപ്പി മേടിക്കാൻ പറ്റിയ ബ്രീഡേഴ്സ് എന്റെ നാട്ടിലുണ്ടാവണമെന്നില്ല. അപ്പൊ നമുക്ക് പുറമേക്ക് അയക്കേണ്ടി വരും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന നിസ്സാരപ്പെട്ട ഒരാളല്ല കേട്ടോ. ഇന്റർനാഷണൽ ബിസിനസ്സിൽ കളിക്കുന്ന ഇന്റർനാഷണൽ പേരുള്ള പ്രൈസുകൾ. പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ദുബായിക്കൊക്കെ അയച്ചിട്ടുണ്ട്, ഫിഷിന്റെ ഫുഡുകളും കാര്യങ്ങളൊക്കെ.
അതിന്റെയും പരിപാടി ഉണ്ട്. പിന്നെ അതല്ല അങ്ങോട്ട് ഇല്ല മറ്റേ തട്ടുപടി ജയിച്ചു പോണേ തട്ടുപൊട്ടി അങ്ങനെ പറയണം. ഫുഡ് എന്ന് പറയുമ്പോ എന്തൊക്കെ ഈ അത് പല ഗപ്പിയുടെ ഫൈറ്റ് ഉണ്ടൊക്കെ ഫുഡ് ലൈവ് തീറ്റ അതൊക്കെ അതുണ്ട്. ആർ ടി എം നമ്മളങ്ങനെ വിരിയിപ്പിച്ചു കൊടുക്കും. ഇത് ആർ ടി എം വിരിയിപ്പിക്കണതാണ്. ഇതിൽ കുറച്ചുള്ളൂ. ഇത് ഫോക്കസ് ശരിയാവും എനിക്ക് അറിയില്ല മച്ചാന്. അതായത് ചെറിയ ചെറിയ കുത്തുകളായിരിക്കും. കുറേണ്ട് തരിതരികളുണ്ട്. അത് നമ്മള് അരിപ്പ് വെച്ച് അരിച്ച് മാഗ്നറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് 10 മിനിറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോ ബ്രൈജി ബ്രോ, നമുക്ക് ഇതിന് ഏത് മീനാണ് സജസ്റ്റ് ചെയ്യണേ? എന്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ആൽബിനോ ഫുൾ റെഡ് ഫ്ലവർ ഡോർസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓക്കെ, ഏത് സാധനം? അത് ഭയങ്കര പേരൊക്കെയാണല്ലോ. ഇതാണ് ആൽബിനോ ഫുൾ റെഡ് ഫ്ലവർ ഡോർസൽ. ഒരു മീനിന്റെ പേരാണ് അത്? ഒരു മീനിന്റെ പേരാണ്. ഓ, അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഡോർസ് മോളിത്തെ ഇത് കാണുന്നില്ലേ, ആ ചെറുത് അതിന്റെ ഡോർസൽ എന്ന് തന്നെ പറയാം. അതിങ്ങനെ വളരെ വിരിഞ്ഞിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു കിടക്കുന്ന ഒരു ടൈപ്പാണ്. പുതിയ പുതിയ ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതിന്റെയൊക്കെ ഒരു ടെയില് നല്ല വിരിഞ്ഞു നിൽക്കുന്ന ടെയിലാണ്. ഡോർസൽ നല്ല പൊന്തി നിൽക്കുന്ന ഡോർസലാണ്. അതുകൊണ്ട് ഇതൊരു എവർഗ്രീൻ ഐറ്റാണ്. ശരിക്കും ചില ഗപ്പീസ് എവർഗ്രീൻ ആണ്. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു ഐറ്റാണ്. ബൗളാണെങ്കിൽ ഒരു പെയർ അല്ലെങ്കിൽ രണ്ട് മെയിൽസ് തരാം. നിനക്ക് ഇപ്പൊ കാണാനുള്ള ഭംഗിയൊക്കെ അപ്പൊ രണ്ട് മെയിലും ഒരു ഫീമെയിലും തരാം. അതായിരിക്കും നല്ലത്. ശരിക്കും ബ്രീഡിങ്ങിനായിട്ട് നമ്മൾ കൊടുക്കുമ്പോ രണ്ട് ഫീമെയിൽ ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു പെയറായിട്ടൊക്കെ കൊടുക്കും. നിന്നെ സംബന്ധിച്ച് കാണാനുള്ള ഭംഗിയല്ലോ. അപ്പൊ അതിന് രണ്ട് മെയിൽസിനാണ് നല്ലതെന്ന് തോന്നുന്നു. ഇത് എന്ത് റേറ്റിലാണ് മാർക്കറ്റിൽ കൊടുക്കുന്നത് ഈ ഒരു മീൻ? ഈ റേറ്റ് ഇപ്പൊ നോർമലി പറയണെങ്കിൽ ഒരു 300 തൊട്ട്, പിന്നെ അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് വരും. ഇപ്പൊ ഇതില് തന്നെ അല്ലാതും നല്ല വലുപ്പായിട്ടുള്ളതല്ല. ഇപ്പൊ ഇതിന്റെ ഒരു സൈസും ഇതിന്റെ ഒരു സൈസൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോഴാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. വലുപ്പം സ്ട്രെയിൻഡ് ഫിനിഷിംഗ് എന്ന് പറയും. ഇപ്പൊ ഒരേ ബാച്ചിൽ തന്നെ അല്ലാതെ ഒരേ ഫിനിഷിംഗ് ഉണ്ടാവില്ല. അപ്പൊ ആ ഫിനിഷിംഗിനൊക്കെ അനുസരിച്ചിട്ടാണ് റേറ്റ് വരും. ഈ ഒരു ഐറ്റം തന്നെ കാണുമ്പോ ഇതേപോലെ ഇരിക്കുന്ന ഐറ്റം തന്നെ എന്താ പറയാ ഒരു 300 രൂപ തൊട്ടിട്ട് 30,000 രൂപ വരുന്നുണ്ട്. നമ്മള് ഫിഷ് വേടിക്കണേക്കാൾ മുമ്പ് വീട്ടില് വെള്ളം ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ മീൻ വേടിക്കാൻ നമസ്തേ കേരളയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പൊ നമ്മള് രണ്ട് ആണും ഒരു പെണ്ണും ഒരുമിച്ചിടാം. പിന്നെ അതിന്റെ ചെയ്യേണ്ട ഒരു കേസ് ബൗളിലൊക്കെ ആവുമ്പോ മീന്റെ വേസ്റ്റ് വരുന്നത് വലിച്ചു കളയുക. ചെറിയ ട്യൂബ് ഉണ്ടാവുമല്ലോ, ട്യൂബ് വെച്ച് വലിച്ചു കളയുക. അത്രയും വെള്ളം ആഡ് ചെയ്യാണ്ട് ഫുള്ള് വെള്ളം മാറ്റണ്ട, ഒരിക്കലും പാടില്ല. അതാണ് ചാവുന്നതിന്റെ പ്രശ്നം. അതാണ് നമുക്ക് പറ്റിയടാ, പറ്റി പുതിയ വെള്ളമാക്കും. അങ്ങനെ ചെയ്യരുത്. പഴയ വെള്ളത്തില് പുതിയ വെള്ളം ആഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ തന്നെ ദൈവൊരു വ്യത്യാസം കണ്ടോ, ഇത് നമ്മളിപ്പോ ഫില്ല് ചെയ്തതാണ്. ഇതിനേക്കാളും ഇത്ര വെള്ളം നമ്മൾ വലിച്ചു കളയും ആഴ്ചയിൽ ഒരു 2-3 വട്ടം വെള്ളത്തിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട്. എങ്കിലും 2 വട്ടം കമ്പൾസറി ചെയ്യണം. അപ്പൊ ആ വലിച്ചു കളയണത് ഈ വേസ്റ്റ് വലിച്ചു കളയാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലത്തെ വേസ്റ്റ് ഇതിൽ കുഞ്ഞുങ്ങളോട് നമ്മൾ അത്രയും കണ്ടി വലിച്ചു കളഞ്ഞിട്ടില്ല. ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, കുറച്ച് റിസ്ക് അല്ല. ഇതിന്റെ ഒക്കെ കൃത്യം എല്ലാ വേസ്റ്റും വലിച്ചു കളഞ്ഞിട്ട് അത്രയും വെള്ളം ടോപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യണ്ടല്ലേ. അപ്പൊ നമുക്ക് പറ്റിയ അതാണ്. നമ്മള് എല്ലാ ആഴ്ചയും ശനിയാഴ്ച പോയിട്ട് പിന്നെ മാറ്റി വെക്കണു, ഗ്ലാസ്സിലേക്ക് ഇടണു, ബോളിൽ കളയണു, അടുത്ത പൈപ്പ് തുറക്കണു, അതില് വെള്ളത്തിന്റെ പാരാമീറ്റർ മൊത്തം മാറും. അപ്പൊ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീൻ ചത്തുപോയതിന്റെ കാരണമാവാൻ സാധ്യതയുള്ളത് ബ്രൈജർ പറഞ്ഞു തന്നത് വെള്ളം മാറ്റിയതിനെ കൊണ്ടാണ്. വെള്ളം ഒരുമിച്ച് മാറ്റാൻ പാടില്ല. നമ്മൾ ചെയ്തിരുന്നത് ഒറ്റയടിക്ക് എല്ലാ ആഴ്ചയും പോയിട്ട് വെള്ളങ്ങളും മാറ്റും, പുതിയ വെള്ളം ഒഴിക്കും, മീൻ അതിലിടും. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോ നമ്മുടെ മീൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചോ. സ്പെല്ലിംഗ് ഡീറ്റെയിൽസ് അയച്ചുതരാം. പിന്നെ നമുക്ക് ഈ മീനൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഏതാണ് ബ്രീഡ് വരുന്നത്? ഇവിടെ നമ്മുടെ കയ്യില് ഒരു 200-300 രൂപ തൊട്ട് നമ്മളെ മറ്റോടത്ത് ചെയ്യുന്ന പറഞ്ഞില്ല ബിഗ് ഗിയർ ടൈപ്പ്, അത് ശരിക്കും ടോപ്പ് വ്യൂ നല്ല വ്യൂ വരുന്നതാണ്. ഗിയർ നല്ല പോലെ വലുതാവും. അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് കുറച്ച് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് ബ്രൂഡ് കിട്ടുമ്പോഴും വില കുറവുണ്ട്. അങ്ങനത്തെ ഇത് വരുമ്പോ നമുക്കൊരു 100 രൂപ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ വെറൈറ്റീസ് ഒക്കെ ആവുമ്പോ അതിന് വില കൂടും. അപ്പൊ നമുക്ക് ആ ഫിഷിന് കൊടുക്കുന്ന തീറ്റയല്ല ഈ ഫിഷിന് കൊടുക്കുക. പുതിയ ബ്രീഡ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, വിദേശ രാജ്യത്ത് നിന്ന് വന്നിട്ട് അതിന്റെ കുഞ്ഞുങ്ങൾ നമ്മൾ മേടിക്കുന്നതുണ്ട്. ഓക്കേ ഓക്കേ. വിദേശത്ത് അധികം സ്പ്രെഡ് ആവാത്ത ബ്രീഡ്, അതിന് സ്വാഭാവികമായിട്ട് നല്ല വിലയുണ്ടാവും. പിന്നെ അതിന്റെ ക്വാളിറ്റി അങ്ങനെയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ഫുഡുകളും
അമ്മാതിരി ഫുഡുകൾ കൊടുക്കണം. ഈ വില എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വിലയ്ക്ക് ഉണ്ടാവും? ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു 1,000-2,000 രൂപ വരെയുള്ള ഫിഷ് ഉണ്ട്. ഓക്കെ, അതിപ്പോഴത്തെ അതിന്റെ വില കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത് വില എന്ന് പറയുന്നത് ഇന്നുള്ള വിലയാവില്ല, ഈ വീഡിയോ ഒരു പക്ഷേ 2 മാസം കഴിഞ്ഞ് വരുമ്പോ കാണുമ്പോ വരുന്ന വില. അതായത് ഈ എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോൾ അതിന്റെ ഡിമാൻഡ് കുറയും. പിന്നെ ഇവിടെ വരുന്ന ഒരു സംഭവം, ഞാനൊരു സ്ട്രെയിൻ ഒരു 3-4 മാസം വരെ കീപ്പ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ആ ഗപ്പീസിന് മൊത്തം വിറ്റിട്ട് വേറെ പുതിയ ഐറ്റംസ് മേടിക്കുകയാണ് ചെയ്യുക. അപ്പോഴേ നമുക്ക് അളക്കർക്ക് വെറൈറ്റി ഉണ്ടാവുള്ളൂ. ഏകദേശം 100-150 വെറൈറ്റി നമുക്ക് കേരളത്തിൽ തന്നെ കിട്ടാണ്ട് വെറൈറ്റീസ്. ഇവിടെ നമ്മുടെ 6-7 വെറൈറ്റി പുതിയ വെറൈറ്റീസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കുഞ്ഞു മീനിന് 3,000 ഒക്കെ വില വരുന്നുണ്ട് പറയണത്? ആ, ഇതിന് ശരിക്കും ഒരു 2,000 പരിസരത്തൊക്കെ വില വരുന്നുണ്ട്. സെറ്റ് എന്നൊക്കെ പറയുമ്പോ 2,000 പരിസരത്തൊക്കെ വരും. ഒരു പ്രത്യേക കളറല്ലേ? അതാ കളറ് അതിനൊക്കെ ടെയിലിന് വരുന്ന പ്രത്യേകതകള് പലതുകൊണ്ടും ഇതൊരു പുതിയ വെറൈറ്റിയാണ്. അപ്പൊ അതിന് അതിൻ്റെതായ വിലയുണ്ട്. എന്ത് വിലയുണ്ട് ഇതിന്? നമ്മളിപ്പോ ഒരു 1,000-1,500 പരിസരത്താണ് കൊടുക്കുന്നത് പേരിന്. പേരിന് ഇനി ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാകാനായിട്ട് എന്ത് ചെലവ് വന്നിട്ടുണ്ട്? ഇതിന്റെ കൃത്യം കണക്ക് ഞാൻ എഴുതി വെച്ചിട്ടില്ല, കാരണം കിട്ടുന്ന പൈസ മൊത്തം ഇറക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ്. കുറേശ്ശെ നമുക്ക് വരുന്നതിനനുസരിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, കാശ് മുതലാക്കാം. കോൺഫിഡൻസ് വന്നപ്പോ കോൺഫിഡൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് എത്ര മുടക്കിയാലും മതി, എന്താ പറയാ, മടുപ്പ് വരില്ല. 24 മണിക്കൂർ വർക്ക് ചെയ്താലും മടുപ്പ് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് നിക്കുന്നത്. പക്ഷെ എങ്കിൽ ഈ ഒരു സെറ്റപ്പ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 50,000 രൂപ എടുത്ത് ചെലവാക്കിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് ഈ അക്വറിയം ഒട്ടിച്ച് ഇതിന്റെ സ്റ്റിക്കർ വർക്ക് ചെയ്ത് സ്പോഞ്ച് ഫിൽട്ടർ അക്വറിയം ഒട്ടിക്കണേ. അതെ, നമ്മൾ കട്ട് ചെയ്ത് മേടിക്കും, എന്നിട്ട് നമ്മൾ ഒട്ടിക്കും. മറ്റേ സിലിക്കോൺ വെച്ച് ഒട്ടിക്കും. ഇതൊക്കെ ഞാൻ ചെയ്തുള്ള കലാവിരുത് തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഒരു കേസ് ഞാൻ പറയാം. ഇപ്പൊ എന്റെ മൊബൈൽ ഫോൺ ഒന്ന് കേടായെന്ന് വിചാരിക്കാം, ഡിസ്പ്ലേ ചെറുത് ക്രാക്ക് ആയെന്ന് വിചാരിക്കാം. ഞാനത് മാറ്റില്ല, കാരണം എനിക്ക് അത് അത്ര കണ്ട് പ്രയോറിറ്റി തോന്നുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു അക്വറത്തിന് ഒരു ചെറിയൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പൈസ ഉണ്ടെങ്കിലും ആ പണി ഞാൻ ചെയ്തിരിക്കും. ആ ഒരു കമ്മിറ്റ്മെന്റ് വേണം. അതുണ്ടായാലും വിജയിക്കുള്ളൂ. ഒരു പാഷനായിട്ട് എടുക്കണം. ഇതിനോട് സ്നേഹം ഇല്ലാതെ വരുമാനത്തിന് വേണ്ടി ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടെന്ന് പറയുള്ളൂ. മീനോടുള്ള ഇഷ്ടമുള്ള ആൾ വരികയാണെങ്കിൽ പറ്റും, വിജയിക്കും. ഇത് ഗാലക്സി ബ്ലൂടേക്ക് ജയന്റ് ബോഡി സോളാർ പെൻ, അതാണ് എന്റെ പേര്. ഒന്നിന്റെ പേരാണ്. അതായത് ആ ഒരു വെറൈറ്റി ഇത്ര വിജൃംഭിച്ച പേരിന് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാ, ഇതിന്റെ സ്ട്രെയിൻറെ ഒരു ഇത്, പിന്നെ അതിന്റെ പ്രത്യേകതകളൊക്കെ അതാണ്. അതുകൊണ്ട് ജയന്റ് ബോഡി ആയതുകൊണ്ട് ജയന്റ് ബോഡി എന്നുള്ളത് വന്നു. പിന്നെ ഈ ടെയിലുകൾക്ക് പ്രത്യേകതകൾ വരുന്നുണ്ട്. ഈ സോളോ റിബൺ എന്ന് പറയും, ഇങ്ങനെ നീണ്ടു കിടക്കുന്ന വാലുള്ളത്. ഇത് ചെറുതാണ്, അതിന്റെ വലുതടിയിലുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിന് ഫിനിഷിംഗ് ഉണ്ടാവും അടിയത്തെ വിഷവൾക്ക്. അപ്പൊ അതിന്റെ ടെയിലിന്റെ സോളോ റിബൺ വരുന്നോണ്ട് സോളോ റിബൺ ആയി അങ്ങനെ. പിന്നെ ആ സ്ട്രെയിന്റെ പേര് ഗാലക്സി ബ്ലൂ ടെയിൽ എന്നാണ്. നമ്മള് കെമിസ്ട്രിയിലൊക്കെ പേര് എഴുതി വരില്ല, വലിയ വലിയ പേരുകൾ എഴുതി എഴുതി പോകില്ലേ, അതുപോലെ പേരുകൾ വരുന്നത്. ഇത് അതിന്റെ കുട്ടികളാണത്? ഇത് വേറൊരു ബ്ലൂ ഐറ്റത്തിന്റെ കുഞ്ഞുങ്ങളാണ്. ഓക്കെ, ഇത് പിന്നെ ഒരു വേറൊരു വെറൈറ്റിയാണ്. ക്യാപ്പ് വരുന്ന ഒരു വെറൈറ്റിയാണ്, നല്ലപോലെ ഡോർസലൊക്കെ വരുന്ന വേറൊരു വെറൈറ്റി. ഇത് മെറ്റൽ ഓർക്കിഡ്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല, സൈസ് ആയിട്ടില്ല. ഇത് വളരെ ചെറിയ കുഞ്ഞാണ്. ഇത് ജുവനൈൽ സ്റ്റേജ് ആയിട്ടുള്ളൂ. ജുവനൈൽ സ്റ്റേജ്? അതായത് മെയില് ഫീമെയിൽ ഐഡന്റിഫൈ ആവുന്ന ഒരു പ്രായം ഉണ്ടാവില്ല. ജനിച്ച കുഞ്ഞിനെ ഏകദേശം 1 മാസം കഴിയുമ്പോ, 1 മാസത്തിന് മുമ്പായിട്ട് മെയില് ഫീമെയില് സെപ്പറേറ്റ് ചെയ്തിട്ട് സ്റ്റേജ് വരും. ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ 45 ദിവസത്തിനുള്ള പൊതുവെ പറയുന്ന ജുവനൈൽ എന്നുള്ള ചെറുപ്രായം എന്ന് പറയുന്നത് ഭയങ്കര ടേംസുകളാണ്. അതിനുശേഷം ഇതിൽ പിന്നെ നോക്കി അറിയാം, ഈ ഒരു വെറൈറ്റി നോക്കി അറിയാം. ഇതിന്റെ ആ സൈസ് കണ്ടോ, ആ ഒരു ഡോർ സൈസും ബാക്കിത്തെ നമ്മൾ പാക്ക് ചെയ്ത ഫിഷിനൊക്കെ സൈസും വ്യത്യാസമുണ്ട്. പല പല സൈസിലാണ്. ഇത് പ്രായം ചെല്ലും തോറും അതിന്റെ ഫിനിഷിങ് കൂടി കൂടി വരും. അപ്പൊ അങ്ങനെ ഓരോ ഗപ്പിക്കും ഓരോ വെറൈറ്റിയാണ്. പിന്നെ ഇത് തന്നെ ഒരുപാട് കൂടി കഴിഞ്ഞാൽ ആ ഫിഷിന് നീന്താൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ വരും സ്വാഭാവികമായിട്ട്. അപ്പൊ എന്ത് കട്ടിതളയും? വാലും ഡോർസിലും നമ്മുടെ ബ്ലേഡ് വെച്ചിട്ട് ചെറിയൊരു പടി കട്ട് ചെയ്ത് കളയാം. വെള്ളത്തിൽ പിടിക്കണം, സ്മൂത്തായിട്ടുള്ള ഒരു സർഫസിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയും. പിള്ളേര് ചെയ്ത് നോക്കരുത് ക്രൂരനല്ല, മനസ്സിലായി? സർവേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ സർവേ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. പിന്നെ ഇത് നമ്മള് നമ്മുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി എടുത്തുള്ളതാണ്. അപ്പൊ അതിനെ നമ്മള് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ ആ രീതിയില്.
ഫുൾ ബ്ലാക്ക് ആണ് ബോഡി. ഇതൊക്കെ സൈസ് എത്ര? ഇത് കുഞ്ഞുങ്ങളാണ് ശരിക്കും. ഓഹോ, ഇതെല്ലാം കുഞ്ഞുങ്ങളാണ്. എന്റെ മെയിൽ ഫിഷ് ചത്തുപോയി. ഇതൊക്കെ ഒരു അത്യാവശ്യം മെച്യൂരിറ്റി ആയിട്ടുള്ളതേ. അത് ഫീമെയില്. മറ്റത് മെയിൽ. അപ്പൊ മെയിലിനെ കാണാൻ ഭംഗിയില്ലേ? അതെ അതെ അതെ. പെണ്ണുങ്ങളെ കാണാൻ ഭംഗിയില്ല. അങ്ങനെ പറയരുത്. ഗപ്പിയില് പെണ്ണുങ്ങളെ കാണാൻ ഭംഗിയില്ല. നോക്കിയും കണ്ടാൻ പറയണം കാര്യങ്ങള്. അപ്പതേ നമുക്ക് മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ആൽബിനോ ഫുൾ റെഡ് ഫ്ലവർ ഡോർസൽ. ആൽബിനോ ഫുൾ റെഡ് ഫ്ലവർ ഡോർസൽ ഡോർസൽ അതാണ് നമ്മുടെ മീനിന്റെ പേര്. വളരെ സിമ്പിൾ പേരാ. അപ്പൊ ഇതാണ് നമ്മുടെ മീനിന്റെ ബ്രീഡിന്റെ പേര്. നമ്മളിനി നമുക്ക് സിമ്പിൾ ആയൊരു പേരിടല്ലേ. നമ്മുടെ പഴമീന്റെ പേര് മാത്രം ആയിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ എന്തെങ്കിലും പേരൊക്കെ ഇടാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ. ഇത് ബ്രൈജബ്രോയുടെ വീട്ടിലെ സെറ്റപ്പ് ആണ് കേട്ടോ. നമുക്ക് മുളങ്ങത്ത് അവര് വേറെ വലിയ സെറ്റപ്പ് ഉണ്ട്. കുറച്ച് ബ്രീഡുകൾ മാത്രമായിട്ടുള്ളേ. ഒരു വെറൈറ്റിയില് ഒരു വെറൈറ്റിയിൽ 2,000-3,000 പീസ് ബ്രൈജബ്രോ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കുറച്ച് ഷോർട്സിലൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാനേട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. ബ്രൈജബ്രോയുടെ ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിസിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യാനേട്ടാ. ഫിഷൊക്കെ വേണമെങ്കിൽ ബ്രൈജബ്രോയുടെ കോൺടാക്ട് ചെയ്യുന്ന ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലേ ബ്രൈജബ്രോ? കൊറിയർ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ അയച്ചു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബൈ ബൈ.